സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10:8. ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുത്ത് വിളിച്ചിട്ട് അവർക്ക് പ്രത്യേകമായിട്ട് അധികാരം കൊടുക്കുകയാണ്. അവരോട് പറയുന്നു, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ, നിങ്ങൾക്ക് ദാനമായി നൽകി ദാനമായി കൊടുക്കുക. യേശു ശിഷ്യന്മാരോട് ഈ വചനഭാഗത്തിലൂടെ ആവശ്യപ്പെടുന്നത് കൃപയുടെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാണ്, നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. യേശു ശിഷ്യന്മാർക്ക് പ്രത്യേകമായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് നന്മ ചെയ്യാനായിട്ടുള്ള അധികാരവും കൃപയും കൊടുക്കുന്നു. നമ്മൾ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കുന്നുണ്ട്. ഈശോ കൊടുത്ത കൃപയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് എത്ര പേർക്കാണ് ക്രിസ്തുവിൻ്റെ കൃപയാൽ നിറയപ്പെട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാനായിട്ട് അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഒരിക്കൽ റോവേഴ്സി എന്നു പേരുള്ള സ്ത്രീ തൻ്റെ ഈ കുഞ്ഞിനെ കൊണ്ട് വിശുദ്ധ പാതിരിപ്പയുടെ അടുക്കലേക്ക് വരികയാണ്. ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രൂപമില്ല, അവയവങ്ങളില്ല, ഒരു മാംസപിണ്ഡം മാത്രം. പാതിരിപ്പയുടെ അടുക്കലേക്ക് വരുമ്പോൾ ഇവൾ ചെയ്യുന്നത് പാതിരിപ്പയുടെ മടിത്തട്ടിൽ ഈ കുഞ്ഞിനെ കിടത്തുകയാണ്. എന്നിട്ട് ഈ അമ്മ പാതിരിപ്പയോട് പറയുന്നു, ഈ മകൾക്ക് ആവശ്യമായിട്ടുള്ളത്, ഈ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ളത് അങ്ങ് ചെയ്യണം. സൗഖ്യം കിട്ടാതെ ഈ കുഞ്ഞിനെ അങ്ങയുടെ മടിത്തട്ടിൽ നിന്നും ഞാൻ തിരികെ കൊണ്ടുപോവുകയില്ല. പിന്നീട് എല്ലാവരും നോക്കി നിൽക്കെ ഈ കുഞ്ഞിന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ സന്തോഷത്തോടുകൂടി ഈ അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് ഭവനത്തിലേക്ക് പോകുന്നു. ഇവിടെ കൃപയിൽ നിറഞ്ഞുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്ന പാതിരിപ്പയാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ കൃപയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നന്മ പ്രവർത്തി ചെയ്യുന്ന വിശുദ്ധ പാതിരിപ്പയും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലും ഒരു സംഭവം ഇങ്ങനെയുണ്ടായി. കുഷ്ഠരോഗികളെ നോക്കുന്ന പരിചരിക്കുന്ന ഒരു ഭവനമുണ്ട്. ആ ഭവനത്തിൻ്റെ പേര് ലാസർ ഭവനമെന്നാണ്. അവിടെ ഒരു കുഷ്ഠരോഗി എപ്പോഴും അസ്വസ്ഥത കാണിക്കുന്ന ആയിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. എപ്പോഴും മറ്റുള്ളവർ ഉപദ്രവിക്കുക, ദേഷ്യപ്പെടുക, ദൈവദൂഷണം പറയുക, അങ്ങനെ എല്ലാവർക്കും ഒരു ശല്യക്കാരനായിട്ട് മാറി നിൽക്കുന്ന ഒരു കുഷ്ഠരോഗി. ആ കുഷ്ഠരോഗിയുടെ അടുക്കിലേക്ക് മിസ്റ്റർ ഫ്രാൻസിസ് സിസി കടന്നു ചെല്ലുന്നു. എന്നിട്ട്, സഹോദര, നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്, നിനക്ക് എന്തു വേണം? അപ്പോഴാണ് ഈ കുഷ്ഠരോഗി പറയുന്നത്, എനിക്ക് സോപ്പോ പഞ്ഞിയോ അല്ലെങ്കിൽ സ്പഞ്ചോ ഉപയോഗിച്ച് തേച്ച് കുളിപ്പിക്കുന്നതും എൻ്റെ മുറിവ് വൃത്തിയാക്കുന്നതും എനിക്കിഷ്ടമല്ല. കൈകൊണ്ട് മാത്രമേ എന്നെ തേച്ച് കുളിപ്പിക്കാവൂ, എൻ്റെ വ്രണങ്ങളും കഴുകാവൂ. ഇത് കേൾക്കുമ്പോൾ ഫ്രാൻസിസ് സിസി സ്നേഹത്തോടു കൂടി തന്നെ ഈ കുഷ്ഠരോഗിയെ കഴുകി കുളിപ്പിക്കാൻ തുടങ്ങി. ഫ്രാൻസിസ് സിസി തൊട്ട ഓരോ മുറിവും അവിടെ സൗഖ്യപ്പെടാൻ തുടങ്ങി, ഉണങ്ങാൻ തുടങ്ങി. പിന്നീട് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം പ്രാപിച്ചുകൊണ്ടാണ് ഈ കുഷ്ഠരോഗി ആ ഒരു ലാസർ ഭവനത്തിൽ നിന്നും സന്തോഷത്തോടുകൂടി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെയും വിശുദ്ധ ഫ്രാൻസിസ് സിസി കൃപയുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഈ ലോകം തിന്മ നിറഞ്ഞതാണ്, ഇരുട്ട് നിറഞ്ഞതാണ്. ഈ ലോകത്തിൽ പ്രകാശം കടന്നു വരണമെങ്കിൽ, പ്രത്യാശ കടന്നു വരണമെങ്കിൽ ഓരോ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും വിശുദ്ധരായിട്ടുള്ള വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇനിയും ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ള ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തു കൊടുക്കുക എന്നത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഓരോ വിശുദ്ധരും കർത്താവിൻ്റെ കൃപയിലേക്ക് വളർന്നു വരുവാനായിട്ട് ഒത്തിരിയേറെ പരിത്യാഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പല കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന, ഒരുവനെ മാറ്റി നിർത്തുന്ന ചില അന്ധകാര ശക്തികളിൽ നിന്നും മോചനം നേടുവാനായിട്ട് ഒത്തിരിയേറെ പരിത്യാഗങ്ങൾ എടുക്കുന്നുണ്ട്, സഹനങ്ങൾ എടുക്കുന്നുണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ. അതിലൂടെയാണ് കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടുന്നത്. അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരായിട്ട് മാറിയത്. ശിഷ്യന്മാർ തന്നെ അത്ഭുതങ്ങളായിട്ട് മാറുന്നു. ഇന്ന് നമ്മളും ഈ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും അത്ഭുതങ്ങളായിട്ട് മാറേണ്ടവരാണ് നാം ഓരോരുത്തരും. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഒത്തിരിയേറെ വിശുദ്ധർ
നടന്നുപോയ ചില പാതകളിലൂടെ ചില വഴികളിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ശിഷ്യന്മാർ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ കൃപ സ്വന്തമാക്കുവാനായിട്ട്, അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് പല ത്യാഗങ്ങളിലൂടെയും അവരും കടന്നു പോകുന്നു. അപ്പോൾ ത്യാഗ പ്രവൃത്തികൾ നമുക്ക് ചെയ്യാം, ഉപവാസ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കാം, കാരുണ്യ പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കാം. അതിലൂടെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ കൃപകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അതിലൂടെ കൃപകൾ നിറഞ്ഞ പ്രവൃത്തികളും ഞങ്ങൾ ചെയ്തു കൊള്ളാം. ആമേൻ.